ഇതാണ് ബെറാപ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് എല്ലാ നഴ്സറികളിലും കിട്ടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ ബെറാപ്പിൾ എന്ന് പറയുന്നത് ഇത് എലന്തപ്പഴം എന്നും കൂടെ പറയും ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റിയാണ് നമുക്ക് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊന്ന് റൗണ്ട് ഷേപ്പ് ചെറുതൊന്ന് ഓവൽ ഷേപ്പ് പിന്നെ കാശ്മീരി ബെറാപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഇത് കിട്ടും പക്ഷേ നമുക്ക് എല്ലാ നഴ്സറികളിലും ഇവിടെ ഞാൻ ഒരുപാട് അന്വേഷിച്ചപ്പോൾ അത് കിട്ടിയിട്ടില്ല കാരണം എനിക്കൊന്ന് നോർത്ത് സൈഡിലോട്ടുള്ള ആ നഴ്സറികളിലൊക്കെ ആയിരിക്കും അത് കിട്ടുന്നത് അതെന്ന് പറഞ്ഞ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡ് കളറായിരിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ നിലത്തും അല്ലാതെ ചെടിച്ചട്ടിയിലൊക്കെ ആയിട്ട് മൂന്നാല് ബെറാപ്പിൾ പ്ലാന്റ് നിർത്തിയിട്ടുണ്ട് എപ്പോഴും ഫ്രൂട്ട് ആയിക്കൊണ്ടേയിരിക്കും ഇത് ഇത്രയും ഫ്രൂട്ട് പറിച്ച് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഫ്രൂട്ട് വന്നുകൊണ്ടേയിരിക്കും സോ ഈ ഭാഗത്തെല്ലാം നല്ല ഫ്രൂട്ട് ആയിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ നമുക്ക് എന്നും പറിക്കാൻ കിട്ടും അപ്പം ഇതിൻ്റെ ഒരു തൈയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങി വെക്കുക കാരണം ഇത് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് നല്ല മധുരം സ്വീറ്റാണ് ഇടത്തരം മധുരം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നല്ല സ്വീറ്റ് തന്നെയാണിത് ആ സ്വീറ്റ്നെസ് കുറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറിക്കുന്ന സമയത്തിന് ഒരാഴ്ച മുന്നേ ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്നതിൻ്റെ നനവ് കുറയ്ക്കുക നനവ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഫലത്തിൻ്റെ ഏത് ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ആയാലും അത് സ്വീറ്റ്നെസ് കൂട്ടും പറിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് നനവ് കുറച്ചാൽ മതി ലൈറ്റിൻ്റെ ഒരു വിഷയം കൊണ്ട് വീഡിയോ ഡാർക്കായെന്ന് എനിക്കറിയാം എന്നാലും ഇതിൽ നിന്ന് നിർത്തിക്കഴിഞ്ഞാൽ നാളത്തേക്ക് ഉണ്ടാവില്ല ഇതെല്ലാം ക്ലിയർ ഉണ്ടാവും അപ്പം ഇതിൻ്റെ ഒരു തൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊക്കെ വാങ്ങി വെക്കുക നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റാണ് ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട് സൈസ് കുറവാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റും നല്ല സ്വീറ്റുമാണത് സത്യം പറഞ്ഞാൽ ഇതിന് ഞാൻ പ്രത്യേകിച്ച് യാതൊരുവിധ ഫെർട്ടിലൈസറോ വളമോ അങ്ങനൊന്നും ഉപയോഗിച്ചിട്ടില്ല കാരണം ഇത് നിലത്ത് വെച്ചേക്കുന്ന ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും അതല്ലാതെ ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഓൾ സീസൺ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എപ്പോഴും ഫ്രൂട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരണം ബസ് കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോഴും നമുക്ക് പറിക്കാം അപ്പോൾ നിങ്ങളും ഇതുപോലെ നഴ്സറികളിലൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നൊരു തൈയാണ് അപ്പോൾ ഈ ഒരു ചോദിച്ച് വാങ്ങി നിങ്ങൾ ഒരെണ്ണം ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ നട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രൂട്ടാണ് നമുക്കൊരാൾക്ക് സജസ്റ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് അതുപോലെ തന്നെ ഒരു വേറൊരു ഫ്രൂട്ട് ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റില്ല ഇത് സ്വീറ്റ് അമ്പഴം എന്ന് പറയും ഇത് നമുക്ക് നഴ്സറികളിലൊക്കെ കിട്ടുന്ന ഒരു ഇതാണ് ഇത് ഗ്രാഫ്റ്റ് ബഡ് ആ ഒരു ടൈപ്പ് ചെയ്തതാണ് പ്ലാന്റ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി ഇതിനും പ്രത്യേകിച്ച് കെയറിങ് ഒന്നുമില്ല നല്ല രീതിയിൽ കായ്ച്ചുകൊണ്ടേയിരിക്കും ആണല്ലോ മധുരം അമ്പഴങ്ങ അങ്ങനെ ഇത് തീർത്തത്രയ്ക്ക് നല്ല സ്വീറ്റായിട്ടൊന്നും വരത്തില്ല ഒരു ലൈറ്റായിട്ടുള്ളൊരു മധുരം അതിനാണ് സ്വീറ്റ് അമ്പഴം എന്നൊക്കെ പറയുന്നത് നല്ല സ്വീറ്റാണെന്നൊക്കെ പറഞ്ഞ് നേഴ്സറി തരുന്നത് പക്ഷെ അത്രയും സ്വീറ്റ്നെസ് ഒന്നുമില്ല ഇത് നമുക്ക് കറിക്ക് മാങ്ങയ്ക്ക് പകരം യൂസ് ചെയ്യാം അല്ലെങ്കിൽ അച്ചാറിടാം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം ഇതിനും പ്രത്യേകിച്ച് അങ്ങനെ കെയറിങ് ഒന്നും വേണ്ട ഓൾ സീസൺ എന്നൊക്കെ തന്നെ പറയാം എപ്പോഴും ഇത് പറിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് വീണ്ടും പൂക്കളായിട്ടായിരിക്കും വരുന്നത് അപ്പം ബെറാപ്പിളും ഈ പറഞ്ഞ സ്വീറ്റ് അമ്പഴവും വളരെ നല്ല നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റാണ് അപ്പം ഇതും തൈകളൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങി വെക്കുക പിന്നെ നമുക്ക് ഓൾ സീസൺ എന്ന് പറയാൻ പറ്റിയ ഒരു എപ്പോഴും പിടിക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ചിക്കു ഇതിങ്ങനെ എപ്പോഴും കായായിട്ട് തന്നെ നിൽക്കും എൻ്റെ വീട്ടിൽ ഇതൊരു ആറേഴെണ്ണം ഉണ്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഇതാണ് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ശരിക്കും കാ പിടിച്ചിട്ടുണ്ട് ഇത് ബോൾ ടൈപ്പാണ് ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് മാമി സപ്പോർട്ട ഉണ്ട് ബനാന സപ്പോർട്ട ഉണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ളതുണ്ട് ഇത് ഒരു റൗണ്ട് ഷേപ്പ് ഇതൊക്കെ കുറച്ചും കൂടെ ആകാനുണ്ട് ഇതും കൂടെ കുറച്ചും കൂടെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് നല്ല മധുരത്തിലുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ചിക്കു എന്ന് പറയുന്നത് ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് ഇതുപോലെ തന്നെ എനിക്കൊരു രണ്ട് മൂന്ന് വെറൈറ്റി പ്ലാന്റുകൾ നട്ടിട്ടുണ്ട് അപ്പം ശരിക്ക് എപ്പോഴും കാപിടിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇതൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഉപകാരമുണ്ട് അല്ലാതെ നമുക്ക് നഴ്സറിയിൽ കാണുന്ന കുറേ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ അവർ ഡിസ്പ്ലേക്ക് വെച്ചേക്കും
അതെല്ലാം നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് ബ്രസീലിയൻ ചെറി എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് മേടിച്ച് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ്, അതങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല, പുളിപ്പാണ്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് നല്ല മധുരമൊക്കെ ഉള്ള നല്ല ഫ്രൂട്ടാണ്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കായ കിട്ടും, നമുക്ക് എപ്പോഴും പറിക്കാനും കിട്ടും. പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് കണ്ടോ, ഇത് കറക്റ്റ് മെച്യൂറിറ്റി ആയി നിൽക്കുക. അപ്പം ഇത് പറിക്കാറായതാണ്, ഇത് പറിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല മധുരമായിട്ട് കിട്ടും. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് വീട്ടിൽ ഇത് തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ഇത് മറ്റൊരു പ്രത്യേകത, ഞാനിത് ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തടി നല്ല കനത്തിലായി. ഇതിനും ഞാനിപ്പോൾ വളമൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നു. കറക്റ്റായിട്ട് അതിൻ്റെ പോളിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലവർ ആവുന്നു. കാവർച്ച് കഴിഞ്ഞ ഉടനെ വീണ്ടും ഫ്ലവർ ആവുന്നു. ഇതും ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഇതിനകത്ത് വളം എങ്ങനെ ചാണകപ്പൊടി ഒന്നും ഇടാൻ പറ്റത്തില്ല, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അത്യാവശ്യം നല്ല കനത്തിലുള്ളതാണ്, ഉണ്ടോ, ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ്. ഇപ്പം ചിക്കു നമുക്ക് നല്ല എല്ലാവർക്കും ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. എപ്പോഴും പിടിക്കുകയും കാ പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മറ്റൊരു ഫ്രൂട്ട് പ്ലാന്റ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കായ്ച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, അത് മുന്തിരിയാണ്. അത് മുന്തിരിയാണ്. അതിനകത്ത് ചില ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചെയ്താൽ മാത്രമേ അതിനകത്ത് പ്രൂണിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. കാരണം മുന്തിരി ഇങ്ങനെ എപ്പോഴും സാധാരണ എല്ലാവരും വെച്ചിട്ട് ഒരുപാട് വളർന്ന് വലുതായി പന്തലായി പോകുന്നതല്ലാതെ കാവിടിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി. പക്ഷേ അത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കാം. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ചെറിയൊരു പന്തലിലാണ്. ഇതിനകത്തൊരു 100 കൊലയോളം ഉണ്ടാവും. ഇത് ബ്ലാക്കാണ്, ബ്ലാക്ക് കളറാണ്. ഇതിപ്പോൾ 9 വർഷമായതാണ്. ഇതിൻ്റെ മൂടെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉള്ള നമ്മുടെ കമ്പം തേനി ആ ഭാഗത്തൊക്കെ ഉള്ള അതേ വലിപ്പത്തിലുള്ള ഒരു ഗ്രോത്തായ പ്ലാന്റാണ്. അപ്പം ഇതുപോലെയുള്ള പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റ്സുകൾ, ചെടികൾ മേടിച്ച് വെക്കുന്നതിന് പകരം ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഫലം കിട്ടും. ഇതിവിടെ ഒരു ഹിമാപസന്താണിത്. മാവാണെല്ലാം പൂത്ത് നിൽക്കുകയാണ്. ഇപ്പം അതിന് കറക്റ്റ് പോളിനേഷനൊക്കെ നടന്ന് മാങ്ങ കണ്ണിമാങ്ങ പരുവത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ മാങ്ങ ആയി കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു വീഡിയോ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങളും ഈ വീഡിയോ കാണുന്നവരും ഇതുപോലെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക.